സന്മാർഗ പഠനത്തിന്റെ മൂന്നാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത ചിത്രകാരനായ ബെഞ്ചമിൻ മിസ്റ്റിന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഇപ്രകാരമാണ്. അദ്ദേഹം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ 6.5 മാസം പ്രായമുള്ള അനുജത്തിയെ നോക്കാനുള്ള ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് അമ്മ പുറത്തുപോയി. കുറച്ചു സമയം അനുജത്തിയെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അവളുടെ ഒരു ചിത്രം വരച്ചാലോ. ചിത്രകാരനായ അച്ഛന്റെ നിറക്കൂട്ടുകളും ബ്രഷും എടുത്ത് അദ്ദേഹം കുഞ്ഞുസാലിയുടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അല്പസമയത്തിന് ശേഷം അമ്മ തിരിച്ചെത്തി. അപ്പോൾ കണ്ടതെന്താണെന്നോ, ചായക്കുപ്പികൾ മറിഞ്ഞ് മുറിയാകെ പടർന്നിരിക്കുന്നു. കുഞ്ഞുസാലിയുടെയും ബെഞ്ചമിന്റെയും ദേഹം ആസകലം ചായം പുരണ്ടിരിക്കുന്നു. ഏതൊരമ്മയാണ് ഈ സാഹചര്യത്തിൽ ദേഷ്യപ്പെടാതിരിക്കുന്നത്? എന്നാൽ ആ അമ്മ ചെയ്തത് എന്താണെന്നോ, ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് "ഓ, ഇത് നമ്മുടെ കൊച്ചുസാലിയുടെ ചിത്രമാണല്ലോ" എന്നും പറഞ്ഞ് ബെഞ്ചമിനെ ചേർത്ത് നിർത്തി അവനൊരു ചൂട് ചുംബനം നൽകി. ലോകമെന്നും അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായി തീർന്നപ്പോൾ ബെഞ്ചമിൻ വെസ്റ്റ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, "എന്റെ വീട്ടിലെ ആനന്ദകരമായ അന്തരീക്ഷവും അമ്മയുടെ ചുംബനവുമാണ് എന്നെ ഒരു ചിത്രകാരനാക്കി തീർത്തത്." 6ാം ക്ലാസ്സിലെ സന്മാർഗ പഠനത്തിലെ 3ാമത്തെ പാഠമാണ് "എത്ര ശ്രേഷ്ഠം എന്റെ ഈ വീട്." ബെഞ്ചമിൻ വെസ്റ്റിന്റെ കഥയിൽ നമ്മൾ കണ്ടു, അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച സ്നേഹവും പ്രോത്സാഹനവുമാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ചൊല്ലാണ് "ഈസ്റ്റ് ഓൺ ബെസ്റ്റ് ഹോം ഈസ് ബെസ്റ്റ്" എന്ന് വെച്ചാൽ എന്താണ്? ആർക്കാണെങ്കിലും എവിടെയാണെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ വീടുകളാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ വീട് നമ്മെ പ്രിയപ്പെട്ടതാക്കുന്നത്? അവിടെ നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, വല്യച്ഛനും വല്യമ്മയുമുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കഴിയുമ്പോഴാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നത്. മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവങ്ങളാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? നമുക്ക് തോമസ് ആൽവാ എഡിസന്റെ കഥയൊന്ന് കേൾക്കാം. എഡിസന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് അദ്ദേഹത്തിന്റെ അമ്മയാണ്. ബുദ്ധിയില്ലാത്ത കുട്ടി എന്നും പറഞ്ഞ് എഡിസനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. എന്നാൽ അമ്മ അവനോട് പറഞ്ഞത്, അതിസമർത്ഥനായി അവനെ പഠിപ്പിക്കാൻ മാത്രം പ്രാപ്തരായ അധ്യാപകർ അവൻ്റെ സ്കൂളിലില്ല, അതിനാലാണ് അവനോട് സ്കൂളിൽ ചെല്ലേണ്ട എന്ന് പറഞ്ഞത്. അതിനുശേഷം അമ്മ എഡിസനെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. അവരുടെ തുച്ഛമായ വരുമാനം കൊണ്ട് പരീക്ഷണശാലകൾ അവനു വേണ്ടി തുറന്നു. ആ ത്യാഗമാണ് പിന്നീട് ലോകത്തിന് വെളിച്ചം പകർന്നുകൊടുത്ത തോമസ് ആൽവാ എഡിസനെ സൃഷ്ടിച്ചത്. എഡിസന്റെ മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നു. നിങ്ങളെ വളർത്തുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടി അവർ കഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും അവർ തയ്യാറാണ്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. Daddy is the sweetest daddy in the world. Daddy is the most handsome. The smartest. The most clever. The kindest. My Superman. Daddy wants me to do well at school. Daddy is just great, but he lies. He lies about having a job. He lies about having money.
realize that he is not tired. He lies that he is not hungry. He lies that we have everything. He lies about his happiness. He lies because of me. ഇതുപോലെ നിങ്ങളും മാതാപിതാക്കളെ ബഹുമാനിച്ചും അനുസരിച്ചും അവരുടെ ത്യാഗങ്ങളെക്കുറിച്ച് ഓർത്തും പെരുമാറുമ്പോഴാണ് വീടൊരു സ്വർഗമാകുന്നത്. ബൈബിളും പുരാണങ്ങളും മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നു. മാതാവിനെയോ പിതാവിനെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മാതൃദേവോ ഭവ എന്നത് വേദങ്ങളിലെ അതിപ്രധാനമായ ഒരു ഉപദേശമാണ്. ശ്രീരാമനും ശ്രീകൃഷ്ണനും മാതാപിതാക്കളെ ആദരിച്ചും ബഹുമാനിച്ചും ജീവിച്ചുവെന്ന് പുരാണങ്ങൾ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു ജോലികളിൽ മാതാപിതാക്കളെ സഹായിച്ച് അവർക്ക് വിധേയനായിട്ടാണ് ജീവിച്ചത്. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കൽപ്പനയിൽ നമ്മുടെ അച്ഛനമ്മമാർക്കൊപ്പം നമ്മുടെ വല്യച്ഛനും വല്യമ്മയും അവർക്ക് തുല്യരായ മറ്റു പ്രായം ചെന്നവരുമുണ്ട്. ഒരു കാലത്ത് നാടിനും വീടിനും വേണ്ടി അധ്വാനിച്ച് ജീവിച്ചവരാണവർ. അവർക്ക് വേണ്ടി അല്പസമയം ചെലവഴിക്കുവാനും അവരെ നന്ദിയോടെ ഓർക്കുവാനും നമുക്കാകണം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ അസൂയ കൊണ്ട് അനുജനായ ആബേലിനെ വധിക്കുന്ന സഹോദരൻ കായേന്റെ പ്രവൃത്തി കുടുംബത്തെ നരകമാക്കുന്നു. കുടുംബത്തെ നരകമാക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നല്ല മൂല്യങ്ങളും നാം കുടുംബത്തിൽ നിന്ന് വേണം സ്വായത്തമാക്കാൻ. അവ ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുന്നു. നമുക്ക് ഈ വീഡിയോ ഇന്ന് കണ്ടു നോക്കാം. ത്യാഗം, കാരുണ്യം, സഹകരണം തുടങ്ങിയ മൂല്യങ്ങൾ ശീലിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ വേദിയൊരുങ്ങണം. അപ്പോൾ നമുക്കും പറയാൻ സാധിക്കും, എത്ര ശ്രേഷ്ഠം എന്റെ ഈ വീട്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനം എന്ന് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം ഇതാണ്: നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചും പത്രങ്ങളിലും മാധ്യമങ്ങളിലും മറ്റും വരുന്ന വാർത്തകൾ വായിച്ചും മാതാപിതാക്കളോട് ചർച്ച ചെയ്തും ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശക്തമാണോ എന്ന വിഷയത്തിൽ ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കണം. രണ്ടാമതായിട്ട് എൻ്റെ വീട് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കണം. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളും നിങ്ങളുടെ വല്യച്ഛനും വല്യമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കണം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിത കഥാരൂപത്തിൽ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. മകനെ നഷ്ടപ്പെട്ട അമ്മ അവനെ വീണ്ടെടുക്കുന്നത് എങ്ങനെയെന്ന് കഥയിൽ വിവരിക്കുന്നു. നിങ്ങൾ ഈ കഥ വായിച്ച് അത് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്ന് എഴുതുക. പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക.
ഇത്രയും സമയം എന്നെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.